ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുക? പഴമക്കാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിന് പറ്റിയ ഒരു ദിവ്യ ഔഷധ സസ്യത്തിന്റെ ഒരു പൂവാണ്. ഇതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനും കാണുക. കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ദിവ്യ ഔഷധ സസ്യം. ഈ സസ്യത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സസ്യത്തെ അറിയപ്പെടുന്നത് വെള്ള ഉമ്മത്തിൻ ചെടി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സാധാരണയായിട്ട് ഇതിന്റെ കായ് ഉപയോഗിക്കാറുണ്ട്, തണ്ട് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ വേരുഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അപൂർവം ചില ആൾക്കാരാണ് ഇതിന്റെ പൂവ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പൂവ് ആസ്മ പോലെയുള്ള, അതായത് ശ്വാസമുട്ടൽ കൂടി ആസ്മ വരെയുള്ള രോഗികൾക്കൊക്കെ ഈ വളരെ നല്ലൊരു ദിവ്യ ഔഷധമാണ്. സാധാരണയായി ശ്വാസമുട്ടൽ കൂടുതൽ ഉണ്ടാകുന്നത്, അതായത് കൂടുതലായി ഉണ്ടാകുന്നത് വെളുത്ത വാവ് അല്ലെങ്കിൽ കറുത്ത വാവ് വരുന്ന ദിവസങ്ങളിൽ ഇത് കൂടുതലായി വരും. പഴമക്കാർ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടിയുടെ പൂവെടുക്ക്, പൂവെടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് വെയിലടിക്കാതെ തണലത്തിട്ട് ഉണക്കും. തണലത്തിട്ട് ഉണക്കി ഇതിനെ പൊടിച്ച് സൂക്ഷിക്കും. ഈ പൊടിച്ച പൊടി പഴയ ബീഡി ഉണ്ടല്ലോ, ആ ബീഡിയുടെ അകത്തുള്ള ഹുക്ക കളഞ്ഞതിന് ശേഷം ഈ പൊടി ആ ബീഡിക്കകത്ത് നിറച്ചതിന് ശേഷം വലിക്കുമായിരുന്നു. വലിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ശ്വാസ തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, ശ്വാസമുട്ടൽ പോലെയുള്ള അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള രോഗങ്ങളൊന്നും കുറേ നാളത്തേക്ക് അവരെ അലട്ടുകയില്ല. ഇത് പഴമക്കാർക്കിടയിൽ കണ്ടുവരുന്ന, പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണിത്. എങ്ങനെയായിരുന്നാലും ഇതിൻ്റെ പുക ഉള്ളിലേക്ക് പോകണം എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ചെടിക്ക് മറ്റൊരു പേരുകൂടെയുണ്ട്, റോഡ് പോയിസൺ അല്ലെങ്കിൽ റെയിൽവേ പോയിസൺ എന്നൊക്കെ പറയും. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വ്യക്തികൾ, അതായത് മോഷ്ടാക്കൾ, ഈ ചെടിയുടെ പല ഭാഗങ്ങളും എടുത്ത് ഭക്ഷണത്തിലോ അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലോ ഒക്കെ ഇത് കലർത്തി കൊടുക്കാറുണ്ട്. ഇത് കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ ബോധം കെടുകയും അവരുടെ സാധന സാമഗ്രികളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാറില്ല. അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു പേര് അറിയപ്പെടുന്നത്. എന്നാൽ ആധുനിക ശാസ്ത്രത്തിലെ ഗവേഷകർ പറയുന്നത്, ഇത് ആദ്യം മസ്തിഷ്കത്തെ ഉത്തേജിപ്പിക്കുകയും പിന്നീട് അത് ഓപ്പോസിറ്റ് ആയിട്ട് വിപരീത ഫലത്തിലായിരിക്കും അത് പ്രവർത്തിക്കുക എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുമാത്രമല്ല, ഇതൊരു വിഷ ചെടി എന്നാണ് പൊതുവെ നാട്ടിലുള്ള എല്ലാവരുടെയും ഒരു അറിവ്. എന്നാൽ ഇതിന്റെ അല്പം വിഷം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അതുകൂടാതെ പാരാലിസിസ് വരെ വരാൻ സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ഇതൊന്നും അറിയാതെയാണ് പഴമക്കാർ ഇത് ചുരുട്ടി വലിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ മസ്തിഷ്കത്തെ ആദ്യം ഉത്തേജിപ്പിച്ചപ്പോൾ അവർ അത് പഴമക്കാർക്ക് വളരെയേറെ സ്വാധീനം ചെലുത്തുകയും അവർ അത് കൂടുതലായി വിശ്വസിച്ചു പോരുകയും ചെയ്തു. എന്നിരുന്നാലും ഇതൊരു അറിവിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നതേയുള്ളൂ. അപ്പോൾ കൂടുതൽ അറിവുകളും കൂടുതൽ വിശകലനവുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം tulasidalathilmedia@gmail.com. കൂടുതൽ ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അറിവിന്റെ ലോകത്തിൽ നിങ്ങളൊരു മാതൃകയാകട്ടെ.